നമസ്കാരം. ദേ നല്ല അടിപൊളി കിഡ്ഡിലെ സ്നോഫോള് കടിച്ചതരാം കേട്ടോ. കിഡ്ഡിലെ സ്നോഫോള് കണ്ടിട്ട് കണ്ടോ, ലൈവ് ലൈവ് അല്ല, നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഒരു ഇവിടെ വീട്ടിൽ പോകണ വഴിയാ, ടിബ്ലിസിൽ നിന്ന് പോട്ടിക്ക് പോകണ വഴിയിൽ വന്നപ്പോൾ ഇവിടെ ഒരു മൗണ്ടൻ ഉണ്ട്, സെസ്നാപ്പണി കയറുന്നതിന് മുമ്പ് അവിടെയുള്ള സ്ഥലത്താണ്. ഇതുപോലെ സ്നോ വീണുകൊണ്ടേ ഇരിക്കുക, റോഡ് സൈഡിൽ അപ്പോൾ കാണിച്ചുതരാം. അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കാണിച്ചു എന്താ അടിപൊളിയായിട്ട് സ്നോ എല്ലാം നിൽക്കുക. മൊത്തം റോഡ് സൈഡ് നേരത്തെ വീട് റോട്ടിൽ നിന്ന് ഇത് വാരി കോരി വെച്ചേക്കാണ് സൈഡിലേക്ക്. അല്ലാണ്ട് ഇവിടെ ഇപ്പോഴും നല്ല സ്റ്റൈലായിട്ട് സ്നോ വീണുകൊണ്ടിരിക്കുക. മരങ്ങളൊക്കെ മരത്തിലൊക്കെ ഇലകൾക്ക് പകരം ഐസ് വീണിട്ടാണ് അതിൻ്റെ ചില്ല പോലെയൊക്കെ ഇരിക്കുന്നത്. നന്നറിയെ ഈ മാസം ഒരു പകുതി മുക്കാലോടു കൂടി ഇങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ജോർജിയയിൽ ടൂറ് കാണാൻ വന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കയറി പോരെ, നമ്മളെക്കൊണ്ട് പറ്റണ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാം കേട്ടോ. പക്ഷേ ജി സി സിയിലുള്ളവർക്ക് മാത്രമാണ് വരാൻ പറ്റുള്ളൂ ഈസി ആയിട്ട് മലയാളികൾക്ക്, കാരണം അവർക്ക് വിസ വേണ്ടല്ലോ. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമാലിറ്റി കൂടുതലാണ്, വിസ കൊടുക്കുന്നില്ല അവർ, അല്ലെങ്കിൽ എംബസി പോയി വിസ എടുക്കേണ്ടി വരും. അതെന്നാലും വിസ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഇവർ ഇറക്കണ കാര്യവും പാടാണ്. അപ്പോൾ അതുകൊണ്ട് ജി സി സിയിലുള്ളവർ മാക്സിമം വരിക, അവർക്ക് ഫ്രീ ആയിട്ട് എപ്പോൾ വേണേലും വരാം. ഒരു വർഷത്തിൽ തന്നെ 90 days കണ്ടിന്യൂസ് ആയിട്ട് 90 days നിൽക്കുക, അത് കഴിഞ്ഞ് എക്സിറ്റ് ആയിട്ട് പിന്നെയും 90 days വരാം. അങ്ങനെ പുതിയ നിയമമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജി സി സിയിലുള്ളവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമോ കാണുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്ത് ഭംഗിയെന്നൊക്കെ കാണാൻ. ഇതാ ഈ ഒരു മൗണ്ടൻ ഫുള്ള് ഇപ്പോഴാണെങ്കിൽ ലൈവ് സ്നോയി വീണോണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് സ്നോയും ഉണ്ട്, മഴയും പെയ്യുന്നുണ്ട് തോന്നുന്നു. മഴ പെയ്യുന്നില്ലല്ലോ. ഇല്ല, ഇതാ ഈ മൗണ്ടനിൽ നിന്നുള്ള ഐസ് വെള്ള, മഴയൊന്നും പെയ്യണമെന്നില്ല. ചെറുതായിട്ട് ഇങ്ങനെ സ്നോ ഫ്ലേക്സ് ഇങ്ങനെ വീണോണ്ടിരിക്കുക. രണ്ട് സൈഡിൽ കൂടെ വാരി കോരി വെച്ചേക്കും ഐസ്. അടിപൊളിയല്ലേ, ഒരുപാട് ഇഷ്ടമായിട്ട് ഐസ്. പക്ഷേ വട്ടിക്കകത്തിരുന്ന് കാണാനുള്ള ഭംഗിയുള്ളു, പുറത്തിറങ്ങി കളിക്കാൻ പറ്റാൻ തണുപ്പ് കാരണം സഹിക്കില്ല. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയുള്ള ചാട്ടം കളിയൊന്നുമില്ല വട്ടിക്കകത്തിരുന്ന്. അത് അല്ലെങ്കിൽ ഇവിടെ മറ്റേ ഇവിടെ സ്പേസ് ഉണ്ട് കളി, ഐസ് മൗണ്ടൻ തന്നെ ഉണ്ട്, സ്നോ മൗണ്ടൻസ് ഉണ്ട് കളി. നമുക്ക് സ്കീയിങ്ങിനും റിസോർട്ടൊക്കെ ആയിട്ടുള്ളത്, മറ്റേ നമ്മുടെ വടിയെ കുത്തി പോണത് സ്കേറ്റിങ്ങും ഒക്കെ പോണതൊക്കെ ഇല്ലേ. പിന്നെ അവിടെ റോപ്പ് വേയിൽ കൊണ്ടുപോകുന്നുണ്ട്, പാരാഗ്ലൈഡിങ്ങിൻ്റെ കുറേ ആക്ടിവിറ്റീസ് ഉള്ള, മറ്റേ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, പട്ടികളെ കൊണ്ട് വലിപ്പിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പോൾ കണ്ടിട്ടില്ല. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. വന്നു കഴിഞ്ഞാൽ മൗണ്ടൻസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. അങ്ങ് മലയിലേക്ക് കഴിഞ്ഞാൽ ഇവിടെ 2-3 എണ്ണം ഉണ്ട് ഇവിടെ. അപ്പോൾ ആക്റ്റീവായിട്ടുള്ള 3 എണ്ണം ഉള്ളതെന്ന് തോന്നുന്നു. ഒന്ന് ഗുദാവരി എന്ന് പറഞ്ഞ ഒരെണ്ണം, പിന്നെ ഒരെണ്ണം ബക്കുറിയാനി എന്ന് പറഞ്ഞ ഒരെണ്ണം. ഞാൻ ബക്കുറിയാനി എന്ന് പറഞ്ഞിട്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ബക്കുറിയാനിയുടെ ഗുദാവരിയുടെ ഇട്ടിട്ടില്ല എന്നാണ്. ഗുദാവരിയുടെ വീഡിയോ ഞാൻ ഓർമ്മയിടാം. പിന്നെ ഏതാ, പിന്നെ മെസ്റ്റിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ഇപ്പോൾ ഒരെണ്ണം പുതിയത് പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. അതോടെ അംബാസഡർ എന്നിട്ടൊരു ഹോട്ടലിൻ്റെ നമ്മുടെ ഗോദർശി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബത്തുമി നിന്ന് കുറച്ച് അങ്ങ് കയറി പോയി കഴിയുമ്പോൾ അവിടെ പണിയുണ്ട് പുതിയതായിട്ട്. എന്താണ് കാണാൻ നല്ല ഭംഗിയായിട്ടില്ല ഇതൊക്കെ. മഞ്ഞിന്റെ അതേകടൊക്കെ തകർത്ത് മരത്തേക്കടൊക്കെ ആണെങ്കിലും കാണതേ ഗ്ലാസ് ഒന്നും കഴുകിട്ട് ക്ലിയറായിട്ട് കാണാൻ പാത്രം പിടിക്കാൻ. സ്നോ
കണ്ടില്ലെങ്കിൽ ഇതൊക്കെ കണ്ടെങ്കിൽ ലൈഫിലൊക്കെ ഭയങ്കര നഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഈ വെള്ളം കെട്ടണോ, റോഡും ചെറുതായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഒരു പുതിയ റോഡ് പണിത് റോഡ് പണിതുകൊണ്ടിരിക്കും. ഇവിടെ ഒരു ഹൈവേ, നമ്മുടെ എല്ലാം കൂടുതലും ഇവിടെ മൗണ്ടൻ ആയതുകൊണ്ട് ആ ടണലെല്ലാം ഉണ്ടാക്കി നമ്മുടെ കുതിരാൻ പോലത്തെ ടണലുണ്ടാക്കി കണക്ട് ചെയ്താൽ പോകണേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പഴയ റോഡാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മേലിക്കോട് ഇവിടെ ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. തൂണ് പോലെ പൊക്കി കിട്ടിയിരിക്കണില്ല, എല്ലാം മേലിക്കോടെ നാല് ലൈനായിട്ട് വരും. അത് അത് കുറേ 24 തീർന്ന പ്രൊജക്റ്റാണ് തോന്നുന്നത്. താഴത്തേക്ക് മൗണ്ടൻ ഇപ്പോൾ പല താഴത്തേക്ക് ഇറങ്ങി ചെവിയൊക്കെ അടഞ്ഞ് മാതിരി. അപ്പം അതെ, ഈ വീഡിയോ ഇവിടെ വെച്ച് ഇങ്ങോട്ട് നിർത്തുക. എന്നാ നമ്മുടെ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഒന്നും ഇപ്പോൾ കുറവായിരുന്നു കുറേ നാളായിട്ട്. കാരണം ഓരോ നമ്മളില്ലേ ജോലി ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ കുറവാണ്. മാക്സിമം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പഴയ പോലെ അങ്ങോട്ട് ടിവി 10 പോല നമ്മുടെ പോട്ടി വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം അവിടെ നമ്മുടെ കൃഷി പരിപാടികളൊക്കെ എല്ലാം തുടങ്ങി. അപ്പം അതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഞാൻ ഇനി പുതിയ വീഡിയോകൾ ഇട്ടോളാം കേട്ടോ. അപ്പം ഇനിയും നല്ല കൃഷിപ്പണിയുടെ ഒക്കെ മാക്സിമം ഇനി തിരിച്ച് വീട്ടിൽ പോകുമ്പോഴുള്ള പരിപാടികളൊക്കെ നടക്കുള്ളൂ. ബാക്കി പുതിയ വേറെ ഐഡിയാസ് കണ്ടുപിടിച്ച് വേറെ പുതിയ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നോക്കി എല്ലാം പറഞ്ഞെടുക്ക്. ഇപ്പം എല്ലാം പറഞ്ഞെടുക്ക്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ടാ, ബൈ ബൈ. കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫുള്ളും മേളിക്കൂടെ പാർത്താക്കടെ ആയിരിക്കും മൊത്തം. പിന്നെ ടി ബി സി 10 പോകണമെങ്കിൽ മാക്സിമം ഒരു 3.5 മണിക്കൂറൊക്കെ മതിയാവും. ഇപ്പം ഏകദേശം 5 എടുക്കും ഞാൻ പറഞ്ഞെങ്കിൽ. കാരണം ഇപ്പം നമ്മുടെ കുത്തേശ്ശി എയർപോർട്ടിൽ കൂടെ വന്നേക്കണോണ്ട് അബുദാബി ജി എന്നൊക്കെ ഫ്ലൈറ്റ് ഉണ്ട് ഡെയിലി. പക്ഷേ അവരെ വിളിക്കാൻ വരാനൊക്കെ ഡെയിലി ഇപ്പോൾ ഏതാണ്ട് 3.5 മണിക്കൂർ 4 എടുക്കും. ചിലർ ഇപ്പോൾ ബസ്സിനൊക്കെ വന്നിരുന്നെങ്കിൽ എന്നുണ്ടെങ്കിൽ രാവിലെ കയറി കഴിഞ്ഞാൽ ബസ്സൊക്കെ വീട്ടിലെത്തുമ്പോഴത്തേക്കും വൈകുന്നേരമാവും. പ്രൈവറ്റ് വണ്ടി ആയിക്കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പേര് ഇതുപോലെ കുത്തേശ്ശിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് ബസ് കയറി വന്നിട്ടേക്ക് ഒരുപാട് ലേറ്റ് ആയി. എത്തുമ്പോഴത്തേക്ക് എപ്പോഴും രാത്രി, കാരണം രാവിലെ 10 അതിന് ബസ്സൊക്കെ കയറിയിരിക്കണം. ഇവിടെ എത്തുമ്പോഴത്തേക്കും വൈകുന്നേരം 10 ഇതിപ്പോൾ പുതിയ ഇതൊക്കെ പുതിയ ടണലായിട്ട് പണിത് വന്നതാണ്. ഇതുപോലെ പുതിയത് നിരവരായിട്ട് ഇങ്ങനെ പണിത് വരുന്നുണ്ട് കുറേ. നമ്മളിങ്ങനെ വീണോണ്ടേക്കണല്ലോ. ഇതെല്ലാം ചെറിയ ചെറിയ ടണലേ ഉള്ളൂ. നല്ല ദൂരം കുറയുന്നു കേട്ടോ, 10 ഒക്കെ പോകാൻ വേണ്ടി പഴയ പോലെ അല്ലാണ്ട്.